ഒടുവിൽ നമ്മുടെ പരമോന്നത നീതിപീഠത്തിന് ചില മൂല്യബോധങ്ങൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഇടത്തുനിന്ന് പ്രതീക്ഷകൾ കൈവെടിയേണ്ട എന്നുള്ള ചെറിയ ചില സൂചനകൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഈ മഹാമാരിയുടെ കാലത്ത് ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്ന അതിഥി തൊഴിലാളികളെ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതിയിൽ സുപ്രീം കോടതിയിൽ നിലപാടുകൾ വ്യക്തമാക്കപ്പെട്ടപ്പോൾ അന്ന് കോടതി പറഞ്ഞു ഞങ്ങൾ എന്തിനാണ് ഈ അതിഥി തൊഴിലാളികൾ നടന്നാണോ പോകുന്നത് ട്രെയിനിലാണോ പോകുന്നത് ട്രെയിൻ കയറി മരിക്കുകയാണോ അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണോ കുഴഞ്ഞു വീണ് മരിക്കുകയാണോ എന്ന് അന്വേഷിക്കുന്നത് എന്നാണ്. അങ്ങനെ വെറും നിരുത്തരവാദപരമായ ഒരു നിലപാട് അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ സ്വീകരിച്ച അതേ നീതിപീഠം ഒടുവിൽ സ്വമേധയാ ഈ അതിഥി തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. അവർക്ക് ഭക്ഷണവും വെള്ളവും സംരക്ഷണവും നൽകാൻ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനും ബാധ്യതയുണ്ട് എന്ന് സുപ്രീം കോടതി സ്വമേധയാ പുറത്തിറക്കിയ ഉത്തരവിലൂടെ വ്യക്തമാക്കുകയാണ്. ആശ്വാസം നൽകുന്ന ഒന്നാണ്. ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ സ്വമേധയാ ഈ ഒരു ഹർജി പരിഗണിച്ച് ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിവിധ പത്രവാർത്തകളുടെയും മാധ്യമ വാർത്തകളുടെയും മറ്റ് ഹർജികളുടെയും ഒക്കെ ഒരു ആകെത്തുകയെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനം. കാരണം കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുക, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറാവാതിരിക്കുക, അങ്ങനെയുള്ള നിലപാടുകളിൽ നിന്ന് കഴിഞ്ഞ 2-3 ദിവസമായി സുപ്രീം കോടതി മാറി ചിന്തിക്കുന്നു എന്നറിയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. വന്ദേ ഭാരത് മിഷനെ അടക്കം വിമർശിക്കാൻ സുപ്രീം കോടതി തയ്യാറായി. എത്രയോ നാളുകൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിമർശനത്തിൻ്റെ വാക്ക് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നത്. വിമർശിക്കാൻ കാരണമില്ലാതിരുന്നിട്ടല്ല അങ്ങനെ സുപ്രീം കോടതി മൗനം പാലിച്ചിരുന്നത്, വിധേയത്വം കൊണ്ടായിരുന്നു. അത് ഈ രാജ്യത്തിന് മനസ്സിലായ കാര്യവുമാണ്. പക്ഷേ അങ്ങനെ വിധേയത്വം കാണിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തെ ഒരു വലിയ വിഭാഗം പൗരന്മാരെ അകറ്റി നിർത്താൻ സുപ്രീം കോടതി തന്നെ നിലപാടെടുക്കുന്നു എന്നുള്ളത് സങ്കടം നൽകുന്ന ഒന്നായിരുന്നു. തീവണ്ടി കയറി അതിഥി തൊഴിലാളികൾ മരിച്ച കാര്യം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവർ റെയിൽവേ പാളത്തിൽ കിടന്നുറങ്ങുന്നത് എന്തിന്, അവരെന്തിന് കാൽനടയായി പോകുന്നു, ഇതൊന്നും ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല, അതൊന്നും ഞങ്ങളുടെ ബാധ്യതയല്ല എന്ന നിലയിൽ കൈയൊഴിയുകയായിരുന്നു സുപ്രീം കോടതി. അവിടെ നമ്മുടെ സാധാരണക്കാരനായ പൗരന് കിട്ടേണ്ടുന്ന നീതിയും നിയമവും അത് ഈ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കില്ല എന്ന ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമായിരുന്നു ആ പരാമർശങ്ങൾ കൊണ്ട് സാധിച്ചിരുന്നത്. അവിടെ നിന്നാണ് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായിട്ടുള്ള ഈ ബെഞ്ച് സ്വമേധയാ കേസെടുത്ത് സ്വമേധയാ ഹർജി പരിഗണിച്ച് സ്വമേധയാ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് ഈ അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശം നൽകുന്നത്. ആശ്വാസം നൽകുന്നത് ആ കുടിയേറ്റ തൊഴിലാളികൾക്ക് മാത്രമല്ല, ഈ രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന നിയമവും നീതിയും എപ്പോഴും പുലർന്നു കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനതയ്ക്ക് കൂടിയിട്ടാണ് ആ സുപ്രീം കോടതിയുടെ സ്വമേധയാ ഉള്ള ഉത്തരവ് ഇപ്പോൾ പ്രതീക്ഷയും ആശ്വാസവും പകരുന്നത്.